ഹായ്, ഇന്ന് നമ്മൾ ഫോർ വീലറിന്റെ ഒരു പ്രാക്ടീസ് കാണിക്കാനായിട്ട് പോവാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ അടുത്ത് നിന്ന് പഠിച്ചു പോയ ഒരു കുട്ടി വന്നിട്ടുണ്ട്. കാരണം അയാളൊരു മാരുതി 800 എടുക്കാനായിട്ട് പോവാ. അയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരിചയമുള്ള ഒരാൾ തന്നെ. എന്തായാലും അയാളെ ഞാൻ വിളിക്കാം. മോനെ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സദറാണ്. സദർ എന്താണ് ഇവിടെ വരാനുള്ള കാരണം? രണ്ടാമത് ഒന്ന് കൈതളിയാണ്. കൈതളിയാണോ വന്നത്? അല്ല, ഒരു കാർ എടുക്കാൻ പോകുന്നുണ്ട്. എന്തുവണ്ടി എടുക്കുന്നത്? മാരുതി 800. മാരുതി 800 എടുക്കാനായിട്ട് പോവാ. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ട് പോവാ. അപ്പൊ അവന്റെ വാപ്പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്ന അശാനെ 2 ദിവസത്തേക്ക് ഒന്ന് ഓടിക്കാൻ. സദർ അത്യാവശ്യം ഓടിക്കും, എങ്കിലും നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് അവന്റെ ഒരു ഗുരുത്വമാണ് അവൻ കാണിച്ചത്. അവൻ അശാനെ ഒന്ന് കാണാനായിട്ട് വന്നു, ജസ്റ്റ് ഒന്ന് ഓടിക്കാനും വന്ന്. ആ മാരുതി 800 ഒറ്റ ഓടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അവരോട് പറയാനുള്ള എന്താണ്? ആത്മവിശ്വാസം ഉണ്ട്. ആശാൻ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഓടിക്കും. ആ അല്ല, വേറെന്താ? നിന്നെ കണ്ടിട്ട് ഒരു 8 മാസമുള്ള ആൾക്കാർ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ക്യാമറ നോക്കി പറയണം. കണ്ട് പഠിത്തമൊക്കെ ഉണ്ടായിരുന്നോണ്ട് വന്നില്ല. പിന്നെ വണ്ടിയൊക്കെ എടുക്കാൻ പോണ ഇപ്പോഴാണ്. അപ്പൊ ആശാനെയും കാണാം, എല്ലാരെയും കാണാന്ന് പറഞ്ഞാണ് വന്നത്. നീ എന്തിനു പഠിക്കൂ? ഇപ്പൊ ഐ ടി പഠിക്കുവാണ് അവൻ. അതുകൊണ്ടാണ് ഇവിടെ വരാഞ്ഞത്. എങ്കിലും വൈകിട്ട് അവൻ വരും. വന്ന് എനിക്ക് ഒരു സെല അടിച്ചിട്ടേ പോകത്തുള്ളു. കഴിഞ്ഞ ദിവസം എന്നെ വന്ന് കണ്ടായിരുന്നു, ഓഫീസിൽ വന്ന് കണ്ടായിരുന്നു. അതിന്റെ ഒരു സ്ഥലം ആയിരിക്കും. എന്തായാലും ഇനിയിപ്പോ വന്നിട്ട് 8 മാസമാണ്. സദർ ഓടിക്കോ ഇല്ലേ നമുക്ക് നോക്കാം. സദറിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒന്ന് നമുക്ക് നോക്കാം. സദറിന്റെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഞാനൊന്നും പറയുന്നില്ല, നീ തന്നെ ചെയ്തു. ഇല്ല, ഫസ്റ്റ് ഇട്ട് എന്തിനാണ് അങ്ങനെ തള്ളുന്ന? ബലം പിടിക്കില്ലടാ കയ്യില്. മറന്നാ? ഇല്ല, ഹാൻഡ് ബ്രേക്ക് ഇപ്പോഴാണ് റിലീസ് ചെയ്യുന്ന. മറന്നാടില്ല കാര്യം. ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. കൊല്ലരു തന്നെ വണ്ടി ഓടിക്കാൻ. നീ ഏതാണ്? ബെൻസാ? കൊറോള എന്താണ് ഓടിച്ചെന്നെല്ലാം പറയുന്നത്? ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. സംഭവം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. ഓടിച്ചിട്ടില്ല? ഇല്ല. ഐ ടി പഠിപ്പിക്കുന്ന സാറിന്റെ വണ്ടി എന്താണ് എടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞത്? ഇല്ല, ഓടിച്ചില്ല. ഉറപ്പാണോ? മാരുതി 800 പോയി കണ്ടാടാ. കണ്ടില്ല, ഫോട്ടോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. കാണണം. അപ്പൊ ആശാനെ വിളിച്ചോണ്ട് പോവാൻ വാപ്പി പറഞ്ഞായിരുന്നു. നമുക്ക് ഇന്ന് പോവാം, ഇന്നല്ലെങ്കിൽ നാളെ പോവാം. അവനുണ്ടോന്ന് അന്വേഷിച്ചിട്ട് വേണം പോവാൻ. അവരുടെ ആണല്ലോ. ഒരു ഗിയറല്ല, വലിച്ചോടിക്കരുത് കേട്ടോ. എല്ലാവർക്കും സംശയമായിരുന്നു അതൊരു കാർ ഓടിക്കുക. ലൈസൻസും കിട്ടി അതർ എയർപോർട്ട് ഓട്ടവും പോയി. ആർക്കും അറിയത്തില്ല. എയർപോർട്ട് ഓട്ടവും പോയില്ല. കോഴിക്കോട് പോയാ? കോഴിക്കോട് പോയാ? എന്തിനാണ്? കോഴിക്കോട് വെച്ചല്ലായിരുന്നു കല്യാണം? ഇവിടെ വെച്ചായിരുന്നു. ചെറുക്കൻ്റെ വീട് കോഴിക്കോട്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് കേട്ടോ. നമ്മള് നേരത്തെ മാരുതി 800 നീ കൂടുതൽ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ പവർ ബ്രേക്ക് ആണ്. കാല് വെക്കുന്ന ശ്രദ്ധിച്ചു വെക്കാളു. ഫോണടി, ഞാൻ പറഞ്ഞ കാല് വെക്കുന്ന സൂക്ഷിച്ചു വെക്കാളു. നമ്മൾ നിന്ന് പോയതാണ്ട. ഇനി എന്ത് ചെയ്യണം? ബലം പിടിക്കാതെ ഏത് ഗിയറിലോട്ട് പറഞ്ഞു? ഫസ്റ്റ് ഗിയറിലോട്ട് ബലം പിടിക്കരുത്. ഓടിക്കല്ലേ? ഒന്നുകൂടെ ഇട്ട് ഇതണ്ട. ബലം പിടിക്കല്ലേ സദറെ? ബാപ്പി എല്ലാം സുഖമായിട്ടിരിക്കണം. തിരിച്ചു തിരിച്ചു ലോറി കിടക്കുന്നുണ്ട. അതിന്റെ മൂട്ടിക്കൊണ്ടിരിക്കും. ഇനി എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് കൊടുക്കും. സ്റ്റിയറിംഗിൽ എന്നെ കൊന്നാലും ഞാൻ പിടിക്കത്തില്ല എന്നുള്ള വാശിയ. കാരണം നിനക്ക് അതെങ്കിലും വേണ്ടേ ഇവിടുന്ന് പോയിട്ട്? നിന്റെ ലൈസൻസ് ഏതാ? നീല കളറിലെ ലാമിനേഷൻ ചെയ്ത ലൈസൻസ് ആണ് നിനക്ക്. അത് മാറ്റിട്ട് നമുക്ക് മറ്റേ കാർഡ് പോലെ ആക്കണ്ടേ? നീ അത് കൊണ്ടുപോയിസൻസ് കൊണ്ടു ഓഫീസിൽ കൊണ്ടുപോകുന്നു. ഞാൻ ചെയ്തു തരാം കേട്ടോ. ഇന്ന് തന്നെ കൊടുക്കണേ. ബലം പിടിക്കരുത്. അടിക്ക് ഞാൻ ബലം പിടിക്കാം. നീ ഗൾഫിൽ വല്ലതും ഡ്രൈവ് ചെയ്തായിരുന്നോ? ഇല്ല, അല്ല നീ ഗൾഫിൽ ഓടിച്ച പോലെ റൈറ്റ് സൈഡ് ഓടിക്കുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണ്. നീ റൈറ്റ് സൈഡ് ഓടിക്കുന്നു. അതാ ചോദിച്ചത്. നീ ഗൾഫിൽ വല്ലതും പോയി നീ ഡ്രൈവർ ആയിട്ട് വല്ലതും ജോലി ചെയ്താ എനിക്ക് ഇല്ല. ആശാൻ അറിയാനല്ല, ഞാൻ അറിയിച്ചേ കേൾക്കാം. പോകത്തുള്ളു. ആ ഇവിടുന്ന് ലെഫ്റ്റ് തിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നേരെ എന്തല്ല ബ്രീത്തെല്ലാം എടുക്കുന്നല്ലോ. പേടിച്ചാണല്ലോ? പേടിയുണ്ടോ?
ചെറിയ പേടിയുണ്ട്, കുറച്ചായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. നീ ഗൾഫിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പോണത്? വാഹനം നമ്മളെ വിട്ട ഗിയർ ഏതാണ്? ഇവിടുന്ന് അങ്ങോട്ടാ ലിഫ്റ്റ് പോലെ. എന്ത് ചെയ്യാ നീ? ഇൻഡിക്കേറ്റർ ആണ്, ബ്രേക്ക്, ക്ലച്ച്, കാലു തന്നെ വന്നിട്ട് ക്ലച്ച് ഓട്ടി, ക്ലച്ച് ഓട്ടി സെക്കൻഡ് ആക്കാം. ബ്രേക്കിൽ നിന്ന് കാലടി തിരി, കാലടി ക്ലച്ചിൽ നിന്ന് കാലുവിട്ടു തിരി. എന്നിട്ട് വണ്ടിയുടെ വീലിലെ ഉരുളിച്ച നിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് വീലിലെ ഉരുളിച്ച നിന്ന് എന്ത് ചെയ്യണം? വീലിന്റെ ഉരുളിച്ച നിന്ന് എന്ത് ചെയ്യണം? സ്പീഡ് കൊടുക്കണം. വീലിന്റെ ഉരുളിച്ച നിന്നാലാ ക്ലച്ച് കുറച്ച് വിട്ടു കൊടുക്കണം. ഒന്നാമത്തെ ഗിയറിലോട്ട് പോയി. നീ ശംഭുവാശന്റെ കാല് കല്ലി പിടിക്കുന്നില്ല പറഞ്ഞില്ല? പുള്ളിയോടെ വീണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? എല്ലാരും പറഞ്ഞു സദർ കാല് കല്ലി പിടിക്കും. ഗൾഫിൽ ഓടിക്കണ്ട, നമുക്ക് പിടിച്ചില്ല, ഇന്ത്യയിൽ തന്നെ ഓടിച്ചാൽ മതി. കേട്ടോ, എന്ത് ചെയ്യണേ? നേരെ പോണം അടുത്ത ഗിയറിലോട്ട്. ഒതുക്കിക്കോട്ട്, ബാക്കിലെല്ലാം വണ്ടി ഉണ്ട്, അവരെല്ലാം കയറി പോയിക്കോട്ടെ. നമ്മള് ഇഴഞ്ഞാണ് നമ്മള് പോണത്. ഡാൻസ് പഠിക്കാൻ പോയി പറഞ്ഞത്? ഡാൻസ് ഒന്നും പോയില്ല. ഇല്ല, റൈറ്റ് ഇൻഡിക്കേറ്റർ ഒരു ഗിയർ ഡൗൺ ചെയ്യും. ഒന്നുകൂടെ ഡൗൺ ചെയ്യും, സെക്കൻഡ് ആക്കി കൊടുക്കും. പരിചയമില്ലാത്ത ആളെ എനിക്കൊന്നിനു വൈരാഗ്യം. നീ അയാളെ കൊല്ലാൻ കൊണ്ടുപോകണ പോലെ പോണു. പോട്ടെ, നമുക്ക് പോണ്ടേ? നമ്മളല്ലെങ്കിൽ മരിപ്പീട്ടി പോകുമ്പോ താമസിക്കും, മരിപ്പെല്ലാം അടക്കും ഇങ്ങനെ പോയാല്. വെച്ചോട്ട്, ഈ മഴയും വെയിലും കൊള്ളാതെ പോവാൻ വേണ്ടിയാണ് ഈ 800 എടുക്കുന്നത് അല്ല? വീട്ടുകാർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാ, എല്ലാവർക്കും ഒരുമിച്ച് പോവാ. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ സദർ ഓടിച്ചോളൂ. വേറെ ആരും ഓടിക്കത്തില്ലല്ലോ, വല്യമാക്ക് വല്ലതും കൊടുക്കുവാൻ. ഇല്ല, വല്യമാക്ക് വയ്യാതിരിക്കാം. വയ്യാതിരിക്കാം, ഓടിക്കത്തൊന്നുമില്ല. അല്ല, നടക്കാൻ പാടാണ്, കാല് വേദന ഒക്കെ ഇട്ടിരിക്കാണ്. വല്യമാനെ എല്ലാം കൊണ്ട് കറങ്ങാൻ ബീച്ചിലെല്ലാം പോയി. ബീച്ചിൽ ഇപ്പൊ വല്യമാനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവാ. അറിയത്തില്ല, രാവിലെ ഞാൻ കഴിച്ചു അപ്പവും മുട്ടക്കറി. ഓട്ടോ കയറി വരുന്ന ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഒന്നാമത്തെ ഗിയർ തുടങ്ങിക്കോ. ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ടാ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വണ്ടി വന്നപ്പോ പെട്ടെന്ന് ഇതായി. നീ ഒരു പാടി 800 എടുത്തിട്ട് ലോറിക്കകത്ത് വെച്ചിട്ട് വേണം. അപ്പൊ ലോറി ഡ്രൈവർ സേഫ് ആയിട്ട് നിന്നെ കൊണ്ടുപോയിക്കോളും. ഗൾഫിൽ പോണ്ട, നമുക്ക് കാശ് നല്ല മുടക്കുള്ള പരിപാടി. അത് അതെങ്ങനെയാണ്? ലോറിക്ക് വളവ് എടുക്കണ്ടേ? എന്തിനി? സെക്കൻഡ് ആക്കി. നീ സ്വന്തമായിട്ട് എടുത്തിടുവോ?
ലോറിയാ അങ്ങോട്ട് അങ്ങോട്ട് കയറത്തില്ല വീണ്ടും അങ്ങോട്ട് സെക്കൻഡ് ആക്കോടെ ഷെമീറിന്റെ വീട്ടിൽ എടുത്തിട്ട് ഷെമീർ അങ്ങോട്ട് രണ്ടിടത്തോടും കയറത്തില്ല ആ മതല് സെക്കൻഡ് ആക്കണം ആ മതല് നിക്കുന്ന വലിയ പ്രശ്ന അവസാനം ഞാൻ കെട്ടിക്കൊടുക്കേണ്ടി വരും അവര് വിളിച്ചു കെട്ടുന്നേ കെട്ടട്ടെ നമ്മള് വിളിച്ചു കൊടുക്കത്തില്ല നീ ഞാൻ നോക്കിട്ട് അതായിരിക്കും നല്ലത് നിനക്ക് സേഫ് ആണ് ഒരു സ്റ്റെയറും കൂടെ പണിതാ ലോറി അതുപോലെ അതൊക്കെ ധാരാളം ഗൾഫിൽ പോയിട്ടില്ല എറണാകുളത്ത് പോകാൻ പോണുണ്ട് എറണാകുളത്ത് എന്തിനാണ് എനിക്ക് ഒരു ട്രെയിനിങ്ങിന്റെ ഇത് വന്നിട്ട് പോകുന്നു എന്ത് ട്രെയിനിങ് പഠിക്കുന്ന കോഴ്സിന്റെ തന്നെ ട്രെയിനിങ് എന്തിന്റെ ഇലക്ട്രോണിക്സ് മറ്റേ നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇല്ലേ കാക്കനാടുള്ള അവിടെ പോവാ ബുധനാഴ്ച ബുധനാഴ്ച പോണോ ആ വളവില് വരുമ്പോ എവിടെ കാര്യം നോക്കണം ബ്രേക്കില് എന്നിട്ട് എന്ത് ചെയ്യണം ഫോൺ അടിക്കണം ബാക്കില് ക്യാമറമാൻ പേടിച്ചിരിക്കും നിന്റെ ഈ കട്ടായം കണ്ടിട്ട് നമ്മുടെ പഴയ ക്യാമറമാൻ എല്ലാത്തോണ്ട് പ്രശ്നമില്ല പ്രശ്നമില്ല പഴയ ക്യാമറമാൻ എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ പഴയ ക്യാമറമാൻ ഒരു പേടിയില്ല നീ കാലുവില്ലോ ചെയ്തതാണ് കാലുവല്ലോ ഏട്ടോ പഴയ ക്യാമറമാന്റെ കാലില് നീ വല്ലതും കൊടുത്തതാണ് പണി ഞാൻ കൊടുത്തിട്ടില്ല എന്താ സൗണ്ട് വരുന്നത് ഇല്ല നാലാമത്തെ ഗിയറിന്റെ വേഗത ആകുന്നതിന് മുമ്പ് നാലാമത്തെ ഗിയർ ഇട്ടു അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയാം റൈറ്റ് ഇത്ര നേരം ലെഫ്റ്റ് അല്ലേ ആശാൻ പറഞ്ഞു നമുക്ക് കുറച്ച് റൈറ്റ് തിരിഞ്ഞാൽ വെച്ചോട്ട് സെക്കൻഡ് ആക്കുക സെക്കൻഡ് കാല് വിട്ട് കൊടുക്കുക ഓട്ടെ തിരുവെടുത്ത് കയറണം കേട്ടോ കേട്ടാണ് തിരുവെടുത്ത് ധൈര്യത്തെ കേട്ടില്ല ഞാനല്ലേ കൂടെ കേട്ടോ അത്രയും മതി 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 എനിക്ക് കൊടുക്കാം നേരെയാക്ക നേരെയാക്ക ഇപ്പൊ ഞാൻ പുതിയൊരാളെ പഠിപ്പിക്കുന്ന പോലെ ആയല്ലോ അതെ നിന്റെ കാര്യം ലൈസൻസ് കിട്ടി അല്ല പറഞ്ഞ ആശാല വന്ന് കാണണമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞ ദിവസം കണ്ടെന്ന് പറഞ്ഞിട്ടില്ല വണ്ടി ഒന്ന് ഓടിക്കണം അടുത്ത ഗിയറിട് ഞാനവിടുത്തെ നീ എയർപോർട്ടിലെ ഡ്രൈവർ എല്ലാം ഭയങ്കര ലെവലിലൊട്ടിട്ടില്ല വണ്ടി എന്ത് ചെയ്യാനോ ഞാൻ ആ മേഖല നീ കൈ അടക്കിയായിരിക്കും ഡ്രൈവിംഗ് എന്നുള്ള സെക്കൻഡ് ആക്ക് കച്ച് വിട്ടു കച്ച് വിട്ടു സെക്കൻഡ് ആക്ക് ആ കാല് വിട്ടു ഞാൻ ഇതുവരെ സ്റ്റിയറിംഗ് പിടിച്ചിട്ടില്ല സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാന്ന് ഉറപ്പായി നിനക്ക ശരിക്കില്ല കാറിന്റെ ലൈസൻസ് എടുത്ത് തരുന്നതിനെ കൊണ്ട് ട്രെയിനിന്റെ ലൈസൻസ് എടുത്ത് തന്നാ മതി അല്ല എന്താ പറയോ എന്താ തര അറിഞ്ഞൂടെ അവിടെ എതിരെ വണ്ടി ഒന്നും വരുത്തു ഒറ്റ ട്രാക്കിൽ കൂടെ അല്ലേ പോകത്തുള്ളൂ വണ്ടി അല്ല അല്ലത് എടുക്കണ്ടേ നമുക്ക് അമ്പോ അത് പഠിക്കാനായിട്ട് പോയിരിക്കും ആശാൻ നിന്റെ അമ്പോ പിന്നെ പുള്ളി കാല് കഴിയാതിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അല്ല ട്രെയിൻ ആകുമ്പോ ക്ലച്ചും ബ്രേക്കും ഇല്ല എന്നോട് പറഞ്ഞ ഓണടിയടാ ക്ലച്ച് വിട്ട ഒന്നാമത്തെ മതി മതി കാല് വിട്ടു അവിടെ നോക്കട കാല് വിട്ടുവിട്ടു അടുത്ത നീ ഒരു കാര്യം പറഞ്ഞായിരുന്നു
നീ എന്താണ് അതിനോടുള്ള പ്രതികരിക്കുന്നത്? അത് ആ ചെയ്ത തെറ്റാണ്. വലിച്ചൊരുകാലി ചവിട്ടിട്ട് മറ്റേ കാലി പിടിച്ച് വലിക്കണമെന്ന് ഞാൻ രസം ഹെഡിങ് മാത്രമേ കണ്ടുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് പ്രയാസപ്പെട്ട ഒരു സംഭവം, ആറ് വയസ്സുള്ള ഒരു കുട്ടി, അവൻ എങ്ങനെ മനസ്സൊന്നും റാസ്കൽ. അത് ഇവിടെ ഇതാ കോടതി തന്നെ തീരുമാനിക്കണം. കോടതി രക്ഷപ്പെട്ടിട്ടേടാക്കണം, അവനെ ജനങ്ങളുടെ കോടതിയിൽ വിട്ടു കൊടുക്കണം അല്ല. അത് ശരിയാണ്, നമ്മളെല്ലാം അവിടെ തീർത്തു കൊടുക്കണല്ലോ എന്താണെന്നുള്ളത്. പിന്നെ വേറെന്താ? പരിപാടിയൊന്നുമില്ല. എല്ലാ കാര്യം പറ നിന്റെ വിശേഷവും കാര്യങ്ങളും പറ അറിയാൻ ഞാൻ ഇത്രയേറെ ഇരിക്കുന്നു. നീ ഒന്നും ഉണ്ടായിരുന്നു? വിശേഷം ഒന്നുമില്ല. ഒന്നുമില്ല, സുഖം സുഖ. പിന്നെ പറയണത് അത്ര ഒന്ന് പോയിട്ട് എവിടെയും പോകണ്ടെന്ന് തോന്നല്ലേ? എവിടെയും പോകണ്ട. എന്നപ്പോ ഇന്ന് ഫുള്ള് ഡ്യൂട്ടി എന്റെ കൂടെ ആയിരിക്കും. നമുക്ക് ചൂണ്ടയിടാനെല്ലാം പോവാം. ചൂണ്ടയിടാൻ അറിയാവോ? പിന്നെ തങ്കീസ് എല്ലാം മേടിച്ച് ചൂണ്ടയിടാൻ പോവും. നമുക്ക് ചെമ്പലിനെ വറക്കാം അല്ല, മഴയല്ല അതിനെ. സമയം എട്ട് 9 മണി. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പാർക്കിൽ വന്നായിരുന്നാ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കി എടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോഴേ ആൾക്കാർക്ക് തന്നെയാണെങ്കിലും ബോറടിയാകും ഈ ചുമ്മാ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ശരിയല്ലേ? അപ്പം അവസാനം നീ മൈൻഡ് അപ്പ് പറയുക. ക്ലച്ച് പുള്ളി ഓട്ടറ നോട്ടില്ലാട് പറഞ്ഞു ഓടിക്കുന്ന വീഡിയോ ഇതിന്റെ പുറകെ തന്നെ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാണ്ടെങ്കിൽ അതും അറിയിക്കാം, കമന്റുമായിട്ട് തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. ടാറ്റ.